തിരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ തൃശൂരിലും ആലത്തൂരിലും കോൺഗ്രസ് എത്തി നിൽക്കുന്നത് തമ്മിലടിയിലാണ് ഇരുപതിൽ ഇരുപതും നേടുമെന്ന് പറഞ്ഞ യു ഡി എഫിന് യഥാർത്ഥത്തിൽ തിരിച്ചടിയായത് ഇരുപതും നേടാനാകാഞ്ഞതല്ല നേരെ മറിച്ച് തൃശൂരിൽ ബി ജെ പിയുടെ മിന്നുന്ന ജയം തന്നെയാണ് ആലത്തൂരിലെയും പരാജയം യു ഡി എഫിന്റെ പിടിപ്പുകേട് തന്നെ എന്ന വിലയിരുത്തലുമുണ്ട് ഇപ്പോൾ തോൽവിക്ക് തുല്യമായ ജയമാണ് യു ഡി എഫിന് സംഭവിച്ചത് എന്ന് പറയുന്നവരുമുണ്ട് കാരണം പതിനെട്ടിടത്തും പോരാടി ജയിച്ചിട്ടും ആ ജയം ബി ജെ പിയോട് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തി വിയർത്ത് ജയിക്കേണ്ട അവസ്ഥയായിരുന്നു നിലവിൽ ആലത്തൂരിലെയും തൃശൂരിലെയും തോൽവി യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നതോടൊപ്പം പാർട്ടിക്കുള്ളിൽ ഒരു സംഘർഷമുണ്ടാകുന്ന അവസ്ഥയിലേക്കു കൂടി നയിച്ചിരിക്കുകയാണ് ആലത്തൂർ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ പരാജയത്തിൽ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് പ്രശ്നമായതെന്ന ആരോപണവുമായി ഡി സി സി പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുകയാണ് രമ്യയുടെ പരാജയത്തിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രമ്യ ഹരിദാസിനെ വിമർശിക്കുകയാണിപ്പോൾ മുതിർന്ന നേതാക്കൾ അടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതാണ് കാരണമെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കുറ്റപ്പെടുത്തി എ വി ഗോപിനാഥ് ഫാക്ടർ ആലത്തൂരിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നതും ഒരു കാരണമാണ് എന്ന് പറയുന്നു കുറഞ്ഞ വോട്ടുകളാണ് എൽ ഡി എഫിന് കിട്ടിയതെന്നും എ തങ്കപ്പൻ പറഞ്ഞു അതേസമയം തന്റെ നിലപാട് തോൽവിക്ക് കാരണമായെന്നായിരുന്നു എന്നായിരുന്നു എ വി ഗോപിനാഥ് പ്രതികരിച്ചത് ഈ സാഹചര്യത്തിലാണ് ഗോപിനാഥ് ഫാക്ടർ സ്വാധീനിച്ചിട്ടില്ലെന്ന ഡി സി സിയുടെ വിശദീകരണം അതേസമയം തൃശൂരിലേക്ക് നോക്കുമ്പോൾ തൃശ്ശൂരിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായതിൽ കടുത്ത നീരസമാണ് കോൺഗ്രസിനെ വിശ്വസിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് മുരളീധരൻ തള്ളപ്പെട്ടപ്പോൾ ടി എൻ പ്രതാപനെതിരെ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു ടി എൻ പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും എഴുതിയ പോസ്റ്റർ ഡി സി സി ഓഫീസിന്റെ മതിലിലടക്കം പതിപ്പിച്ചിട്ടുണ്ട് നഗരത്തിൽ പലയിടത്തും ഈ പോസ്റ്ററുണ്ട് തൃശൂരിലെ തോൽവി കോൺഗ്രസിനെ എത്രത്തോളം തിരിച്ചടിയായി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പോസ്റ്ററുകൾ മാത്രമല്ല നേതൃത്വത്തിനുള്ളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും കടുത്ത അമർശം പോകുന്നുണ്ട് ഇതിനിടെ സംഘപരിവാറിന് നട കൊടുത്തത് ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരുമാണെന്ന വിമർശനമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ രംഗത്തെത്തിയിരുന്നു മുഹമ്മദ് ഹാഷിം എബിമോൻ തോമസ് കാവ്യ രഞ്ജിത്ത് മുഹമ്മദ് സറൂഖ് എന്നിവരാണ് നേതൃത്വത്തിനെതിരെ രംഗത്തു വന്നത് തൃശൂരിലെ പരാജയത്തിന് കാരണക്കാരായത് കോൺഗ്രസ് ജില്ലാ നേതൃത്വമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചത് തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് അകൽച്ചയും അതൃപ്തിയുമുണ്ട് അതിന് കാരണം ജില്ലാ നേതൃത്വമാണ് കെ മുരളീധരന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ പ്രവർത്തകർക്ക് എന്താകും സ്ഥിതി നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ യു ഡി എഫ് നേതൃത്വത്തിനായില്ല ചാലക്കുടിയിലും ആലത്തൂരിലും ഇത് പ്രകടമാണെന്നും അവർ പറഞ്ഞു ഇക്കാര്യം ഉന്നയിച്ച് നേതൃത്വത്തിന് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു കോൺഗ്രസ്സിനോട് അതൃപ്തിയുണ്ട് അതിന് കാരണം ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് നേതാക്കളുടെ അവനവനിസത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടി നകലുക ഈ ദാഷ്ടത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരനെ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കറായ കെ മുരളീധരന്റെ ഗതി ഇതാണെങ്കിൽ സാധാ പ്രവർത്തകന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കണം സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നുകൊടുത്തതിന്റെ ഉത്തരവാദിത്തം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപനടങ്ങുന്ന നെക്സസിനാണ് ഇന്ന് സാധാരണയായിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ വളരെയേറെ നിരാശയിൽ നിൽക്കുകയാണ് അപ്പം ഈ പരാജയത്തിന്റെ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഈ അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അതേസമയം തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റായ ജോസ് വള്ളൂർ തിരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തുമെന്നും പറഞ്ഞു തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നുമാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ വ്യക്തമാക്കി തൃശൂരിൽ ബി ജെ പി ജയിച്ചത് സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ജോസ് വള്ളൂർ എന്തായാലും യു ഡി എഫിന്റെ രണ്ടിടത്തെ പരാജയത്തിൽ നേതൃത്വത്തിനുള്ളിൽ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ് ആലത്തൂരിൽ നേതൃത്വം രമ്യക്കെതിരെ തിരിഞ്ഞപ്പോൾ വിവാദങ്ങൾക്കില്ലെന്നും നല്ല രീതിയിൽ സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്നുമാണ് രമ്യ ഹരിദാസിന്റെ പ്രതികരണം പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയും വിവാദത്തിനില്ല ഡി സി സി പ്രസിഡന്റിന്റെ പരാമർശം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയാണ് താനെന്നും ആലത്തൂർ ഡി സി സിയുടെ ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്നും രമ്യാ ഹരിദാസ് പറഞ്ഞു വിഷയത്തിൽ വിവാദങ്ങൾക്കില്ലെന്നും പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുമെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ നേതാക്കളുമായും നല്ല രീതിയിൽ സഹകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നതെന്നും തോൽവിയുടെ കാര്യം പാർട്ടി പരിശോധിക്കട്ടെ എന്നുമാണ് രമ്യ ഹരിദാസ് പറയുന്നത് എന്തായാലും തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവിക്ക് എന്തുകൊണ്ട് തോൽവിയുണ്ടായി എന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും വിവാദങ്ങളിലേക്കുമാണ് കോൺഗ്രസിനെ കടക്കാൻ പോകുന്നത്